നമസ്കാരം. തൃശൂരിലെ ബി ജെ പിക്കാരുടെ വീട്ടിലെ കള്ളക്കമ്മട്ടം സംസ്ഥാന ബി ജെ പിയെ നാണക്കേടിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കള്ളനോട്ടും കള്ളപ്പണവും തീവ്രവാദികളെ വളർത്താൻ ഉപയോഗിക്കുന്നുവെന്ന ഉറച്ച നിലപാടുള്ള രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് പ്രതിരോധിക്കാൻ പാടുപെടേണ്ടി വരും. കൊടുങ്ങല്ലൂരിൽ ഇന്നലെ പിടിയിലായ കള്ളനോട്ട് സംഘവുമായുള്ള ബന്ധം. നോട്ട് നിരോധന സമയത്ത് കള്ളപ്പണത്തിനെതിരായ സമരങ്ങളുടെ മുന്നണിയിലുണ്ടായിരുന്നവരാണ് 2000-ത്തിന്റേതുൾപ്പെടെ നോട്ടുകളും നോട്ടടിക്കുന്ന യന്ത്രവുമായും പിടിയിലായത്. പിടിയിലായവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് ബി ജെ പി നേതൃത്വം പറയാതിരുന്നത് നല്ല കാര്യം. കള്ളനോട്ട് സംഘത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാതൃക കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് തീരുമോ ബി ജെ പിയുടെ കേരളത്തിലെ സമുന്നത നേതാക്കളുമായി കള്ളസംഘത്തിനുള്ള ബന്ധം നാട്ടിൽ പാട്ടായിരിക്കുന്നു. ഇനി അറിയേണ്ടത് അവർ അടിച്ചുകൂട്ടിയ പണം പാർട്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയിക്കലാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് വീട്ടിൽ കള്ളനോട്ടടിച്ച് വിതരണം ചെയ്തവരുടെ ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായുള്ള ബന്ധം സൂപ്പർ പ്രൈംടൈം ചർച്ച ചെയ്യുമ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. കള്ളനോട്ടും കള്ളപ്പണവും രാജ്യത്തിനെതിരായ യുദ്ധമെന്ന ബി ജെ പി നിലപാടിനെ പ്രതിരോധത്തിലാക്കുമോ കള്ളനോട്ട് ബന്ധം? ബി ജെ പിക്കാരായ കള്ളനോട്ട് സംഘം തഴച്ചു വളർന്നത് പാർട്ടി ബന്ധത്തിന്റെ മറവിലോ? തൃശൂരിലെ കള്ളനോട്ട് സംഘം ബി ജെ പിയുടെ മറവിൽ നടത്തിയ ഇടപാടുകൾ കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയോ? കള്ളനോട്ട് സംഘത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലൂടെ മുഖം രക്ഷിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു? കള്ളപ്പണം ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം തയ്യാറാവേണ്ടേ? ബി ജെ പി നേതാക്കളുമായുള്ള ബന്ധം പുറത്തു വരില്ലെന്ന് സി പി എം സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂപ്പർ പ്രൈം ടൈമിൽ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ, സി ആർ നീലകണ്ഠൻ, ബി ജെ പി വക്താവ് ജെ ആർ പത്മകുമാർ എന്നിവർ ചേരുന്നു. ഒപ്പം ടി എൻ പ്രതാപൻ ടെലിഫോൺ ലൈനിലും. കള്ളനോട്ടും കള്ളപ്പണവും രാജ്യത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമെന്ന ബി ജെ പിയുടെ നിലപാടിനെ പ്രതിരോധത്തിലാക്കുകയാണോ തൃശൂരിലെ കള്ളനോട്ട് ബന്ധം? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആദ്യം ഒരു ചെറിയ ഇടവേള.